എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോയും ഒണോക്കയും അവർ രണ്ടുപേരും പരസ്പരം തർക്കിക്കുകയാണ് അപ്പൊ അവൻ ക്രിയേറ്റ് ചെയ്ത ആ തൊപ്പി വെച്ച വില്ലൻ അവൻ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് ഒണോക്കെ ആൾ നിലവിളിച്ചു പറയും ഒരു കാരണവശാലും ബൊറൂട്ടോയെ കൊല്ലാൻ പാടില്ല അവൻ എങ്ങനെയെങ്കിലും തിരികെ അവന്റെ വില്ലേജിലേക്ക് പറഞ്ഞയക്കണം അതിനാ വില്ലനാണെങ്കിൽ ഓക്കെ പറയും ഉടനെ ഒണോക്കെ അവനിപ്പോ അവന്റെ മാങ്ഷൻ ലക്ഷ്യമാക്കി പോവും കട്ട് ചെയ്ത ഈനോജിൻ ചോച്ചോ അവർ മൂന്ന് പേര് ഒരുപാട് നേരമായിട്ട് പൊറൂട്ടോയ്ക്കും ഷിക്കടയ്ക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് ചാറടെ പറയും ഇനിയും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോയി പൊറൂട്ടോയും ഷിക്കടയും കണ്ടുപിടിക്കണം അടുത്ത നിമിഷം ആനിമലിനെയും തൂക്കിയെടുത്ത് നമ്മുടെ ആൾക്കാർ വീണ്ടും സ്റ്റോൺ വില്ലേജ് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടുകയാണ് അപ്പോഴായിരിക്കും അക്കട് സുചി ആളിപ്പോ ഓടി ഓടി അവരുടെ തൊട്ട് മുൻപിലേക്ക് വരിക ആളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് വിഷമാവും സാറിന് അക്കട് സുചിയുടെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് സാറിനൊക്കാണെങ്കിൽ ആൾക്ക് എന്തെങ്കിലും സംഭവിക്കോ ആൾ മരിച്ചു പോവോ എന്ന പേടിയാണ് അതിന് അക്കട് സുചി പറയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ മരിച്ചു പോവൊന്നും ഞാൻ കുറച്ച് ടയേർഡാണ് കട്ട് ചെയ്ത ഇവിടെ പൊറൂട്ടോയും ആ വില്ലനും അവർ രണ്ടുപേരും പമ്പൻ ആക്ഷൻ ഒക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ് ആ വില്ലനാണെങ്കിൽ ഒണോക്കി അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ബൊറൂട്ടോയെ കൊന്നുകളയണം എന്നൊരാഗ്രഹം മാത്രമാണ് പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ വലിയൊരു ബോംബൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ വില്യന് നേരെ ആ ഞടിക്കും ആ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം ഇപ്പൊ സാറുടെയും ടീമും കാണും അവനാണെങ്കിൽ ഷോക്കായിട്ട് അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബൊറൂട്ടോ അവൻ അവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞ് അവിടേക്ക് പോവും അതേസമയം മറ്റൊരു ഭാഗത്ത് ഓണോക്കി അവനും ഇപ്പൊ ആ ഒരു പൊട്ടിത്തെറി കാണും ഒരു പക്ഷെ അവർക്കിടയിലുള്ള ഫൈറ്റ് അത് സീരിയസ് ആയോ ചിന്തിച്ച് ആളങ്ങനെ വണ്ട്രടിച്ചു നിൽക്കും ഇവിടെ ആ വില്ലനാണെങ്കില് ബൊറൂട്ടോയുടെ അറ്റാക്കില് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല ആ വില്ലൻ വീണ്ടും ബൊറൂട്ടോയെ പിടിച്ച് വലിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഒരു കത്തി എടുത്ത് അവന്റെ ബോഡിയിൽ ആഞ്ഞു കുത്തും പക്ഷെ അവനാണെങ്കിൽ മഡ്ജിപ്സ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോവും അതിനുശേഷം ബൊറൂട്ടോയെ തകർക്കാൻ ഒരു വലിയ പവർ ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും വീശു അവന്റെ തലയിൽ ഒരു ഇട്ടി അത് മറ്റാരും അല്ല സാക്ഷാൽ സാറട സാറിടെ കണ്ടു പൊറൂട്ടോ അവൻ ഷോക്കാവും അവളുടെ തൊട്ടു പിന്നിലായി ചോച്ചോയും അതേസമയം ഇവിടെയാണെങ്കിൽ ആ ലോട്ടു അവനിപ്പോ അവന്റെ അസിസ്റ്റൻസിനോടും ആനിമലിനോടും ഷിക്കടയെ കണ്ടുപിടിക്കാനായിട്ട് ഓരോ ഭാഗത്തേക്ക് പോയി അന്വേഷിക്കാനായിട്ട് പറയും അതനുസരിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോവാണ് കട്ട് ചെയ്ത ഷിക്കട അവനാണെങ്കിൽ ഒരു ഹോടിയൊക്കെ ഇട്ട് ഇപ്പൊ ഫിജുകാകേടെ റൂമിലേക്ക് പോവും അവന്റെ തൊട്ട് മുൻപിൽ കാണുന്ന ആ ആനിമലെ അതിനാണെങ്കിൽ അവന്റെ ഷാഡോ ജിപ്സ് വെച്ച് ലോക്ക് ചെയ്ത് തകർത്ത് കളയും അതിനുശേഷം പതിയെ അവൻ ആ ഹൊക്കാകെ റൂമിലേക്ക് കയറുകയാണ് അപ്പൊ ലോങ് ഷോട്ടിലായി ഒരു ആനിമല് അത് കറക്റ്റായിട്ട് ഷിക്കഡയെ നോട്ടീസ് ചെയ്ത് ആ കാര്യം ഇപ്പം ലോഡ് കോവിനെ അറിയിക്കാനായി അവിടുന്ന് കടന്നുപോകും ഷിക്കടയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫോൺ എടുത്ത് ഇപ്പം ഷിമരുവെ കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷിക്കമരുവിനെ അറിയിക്കുകയാണ് ഷിക്കമരു ഷോക്കായിട്ട് പറയും നീ ദയവ് ചെയ്ത് നീ ദയവ് ചെയ്ത് അപകടത്തിൽ ചെന്ന് ചാടരുത് ഞങ്ങൾ അവിടെ എത്തും വരേക്കും ആ വില്ലന്മാരുടെ കയ്യിൽ പെടാതെ എവിടെയെങ്കിലും സേഫ് സേഫായിട്ടിരിക്കണം അതേസമയം ഇവിടെ ആ ആനിമല് അതാണെങ്കിൽ ഷിക്കടെ എവിടെ ഉണ്ടെന്നുള്ള കാര്യം ആ ലോഡ് കൂവിനോട് കറക്റ്റായി പറഞ്ഞു കൊടുക്കും ലോഡ് കൂവ് ആണെങ്കിൽ അവിടേക്ക് എത്തുമ്പോഴേക്കും ഷിക്കട അവനിപ്പോ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും കട്ട് ചെയ്ത ഇവിടെ പൊറൂട്ടോ അവനാണെങ്കിൽ അവന്റെ ക്ലൗൺസിനൊക്കെ ഉപയോഗിച്ച് ആ വില്ലനെ അറഞ്ചും പൊറഞ്ഞ തല്ലാണ് മറ്റൊരു ഭാഗത്ത് ആ കിരാര വില്ലെത്തി അവളാണെങ്കിൽ ഈ ഇനോജിനെയും ആ ഒരു മോൺസ്റ്റർ ആനിമലിനെയും അവർ രണ്ടുപേരെയും കണ്ടുപിടിക്കും കിരാരാണെങ്കിൽ ആ ആനിമലിനെ അങ്ങനെ ദൂരയ്ക്ക് തീർപ്പിച്ചു കളയുകയാണ് അതുകൊണ്ട് ഇനോജിൻ ആ മോൺസ്റ്റർ ആനിമൽ അതിനെ സേവ് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്ന് അവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവൾ വണ്ടർ അടിക്കും ഇവനെന്തിനാ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നെ ഈനോജിന് ഇപ്പൊ സ്ക്രോൾ ഒക്കെ നിവർത്തി വെച്ച് ഒരുപാട് ബേഡ്സുകളെ ക്രിയേറ്റ് ചെയ്ത് അവൾ അറ്റാക്ക് ചെയ്യാണ് പക്ഷെ അവൾക്കാണെങ്കില് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല പക്ഷെ വില്ലത്തിയാണെങ്കിൽ അവളുടെ ഗെഞ്ചിപ്സു കണ്ണ് അത് അങ്ങനെ ഓപ്പൺ ചെയ്ത് അവനെ നോക്കുകയാണ് അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നറൂട്ടോയുടെ മാങ്ഷനിൽ ഹൊക്കാ ഗാന്റി കാക്കാഷി ഷിക്കമരു നറൂട്ടോ അവര് മൂന്ന് പേരും ഇപ്പൊ കാര്യായിട്ട് ഡിസ്കസ് ചെയ്യാണ് ദിസ് ഇസ് അൺബിലീവബിൾ ഓണോക്കെയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല ഞാൻ അപ്രൂവൽ വാങ്ങാം നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റോൺ വില്ലേജിലേക്ക് പോണെന്ന് ഇപ്പോ നറൂട്ടോ പറയും കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോയും ചോച്ചോയും സാറഡയും അവർ മൂന്ന് പേരും ഇപ്പൊ കമ്പൈൻ അറ്റാക്ക് ചെയ്യാണ് സാറുടെ ആണെങ്കിൽ അവളുടെ ശരീരം ജിപ്സു അത് ഓപ്പൺ ചെയ്ത് അവന്റെ മൂവ്മെന്റ്സ് ചെക്ക് ചെയ്യും ചോച്ചോ അവളുടെ പവർ അത് എൻഹാൻസ് ചെയ്ത് ആഞ്ഞട്ടിക്കുകയാണ് സാറടെ ആണെങ്കിൽ ആ വില്ലൻ അവൻ പാർട്ടിക്കൽ സ്റ്റൈൽ ജിപ്സു ആണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിക്കും ഉടനെ സാറഡ അവൾ ഇപ്പൊ അവന്റെ ക്ലോസ് എത്തി ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യാണ് പക്ഷെ വില്ലൻ ആണെങ്കിൽ വീണ്ടും തളരാതെ പാർട്ടിക്കൽ സ്റ്റൈൽ ജിപ്സ് ക്രിയേറ്റ് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ആൾക്കാര് അവർ നാല് ഭാഗത്തു നിന്നും അവന്റെ നേർക്ക് ഓടിയടുക്കും വില്ലൻ ആണെങ്കിൽ ആ പാർട്ടിക്കൽ സ്റ്റൈൽ അത് ക്രിയേറ്റ് ചെയ്യ ചെയ്യ അവന്റെ കൈ അത് പതിയെ പതിയെ ബ്രേക്ക് ആവുകയാണ് പക്ഷെ അതിലൊന്നും അവൻ തളരാതെ ഇപ്പോൾ എർത്ത് സ്റ്റൈൽ ഉപയോഗിച്ച് ചോച്ചോയും സാറടെയും അവരെ ബൊറൂട്ടോയിൽ നിന്ന് മാറ്റി അതിനുശേഷം ബൊറൂട്ടോയായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ അവൻ റെഡിയായിട്ട് നിൽക്കും അതിനുശേഷം അവൻ വലിയൊരു പാർട്ടിക്കൽ സ്റ്റൈല് അത് ക്രിയേറ്റ് ചെയ്യും പക്ഷെ അപ്പോഴേക്കും അവന്റെ ബോഡി മുഴുവനായിട്ടും തകർന്ന് ആ വില്ലൻ അവൻ താഴേക്ക് വീഴും ചാരുടെയും ചോച്ചോയും അവർ നിലവിളിച്ച് ബൊറൂട്ടോടെ അടുത്തേക്ക് വരും ഉടനെ ബൊറൂട്ടോ പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓണോക്കെ ആണെങ്കിൽ ഇപ്പ അവിടേക്ക് ഓടിയെത്തും അതേസമയം ഈനോജിൻ അവൻ അവിടേക്ക് വന്ന് ഒരു കത്തി എടുത്ത് ബൊറൂട്ടോയെ ലോക്ക് ചെയ്യാണ് ആക്ച്വലി ആ വില്ലത്തി പെണ്ണ് അവൾ ഈനോജിനെ ഗെഞ്ചിപ്സുല് കൺട്രോൾ ചെയ്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഉടനെ ആ കിരാര വില്ലത്തി അവളാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ആനിമൽസുമായിട്ട് അവിടേക്ക് വരികയാണ് അവൾ അക്കുജയം ലോക്ക് ചെയ്ത് അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും വണ്ടർ അടിച്ച് അവളെ തന്നെ നോക്കും അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഓണോക്കിയും ആ വില്ലന്മാരും അവരെല്ലാവരും ചേർന്ന് പൊറോട്ടോയും ടീമിനെയും അവരെ ലോക്ക് ചെയ്ത് ഇപ്പൊ വരി വരിയായി സ്റ്റോൺ വില്ലേജിലേക്ക് കൊണ്ടുവരികയാണ് അവരാ വില്ലേജിലേക്ക് എത്തുമ്പോൾ തന്നെ ഓണോക്കി ഷോക്കാവും കാരണം വില്ലേജിൽ ഇപ്പൊ ആരെയും കാണാനുണ്ടാവില്ല ഒരുപാട് കത്തുകള് വാളുകള് അങ്ങനെ ഒരുപാട് സാധനങ്ങള് അവിടെ തെറിച്ചു കിടക്കുന്നതായിട്ട് കാണും അവിടെ വലിയൊരു യുദ്ധം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഓണോക്കി ആളാണെങ്കില് ഇപ്പൊ സ്ട്രെയിറ്റ് ആയി ലോഡ് കൂവിന്റെ അടുത്തേക്ക് വരും ആൾ ടെൻഷനായിട്ട് ചോദിക്കും കൂ സത്യം പറ എന്താ ഉണ്ടായേ അതിന് കൂ പറയും മാസ്റ്റർ നിങ്ങളെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു നിങ്ങളെ കാണത്തോണ്ട് ചില ഡിസിഷൻസ് അത് എനിക്ക് എടുക്കേണ്ടി വന്നു ഇപ്പൊ ഈ സ്റ്റോൺ വില്ലേജ് അത് അതെന്റെ കൺട്രോളിലാണ് ഇവിടെയുള്ള ജനങ്ങൾ ഒരുപാട് പേര് നമ്മളെ തകർക്കാനും എതിർക്കാനും ശ്രമിച്ചു ചിലരെ എനിക്ക് കൊന്നു കളയേണ്ടി വന്നു ബാക്കിയുള്ളവര് സേഫായിട്ട് ഞാനൊരു പ്രത്യേക സ്ഥലത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓണോക്കാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല ആളങ്ങനെ ഷോക്കായിട്ട് ഇപ്പോ ലോഡ് കൂവിനെ തന്നെ നോക്കുകയാണ് കോവാണെങ്കിൽ വീണ്ടും ഇപ്പൊ ആയിട്ട് പറയും ജനങ്ങളുടെ ഹാർട്ട് അത് ഞങ്ങളുടെ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ആവും അത് കേൾക്കേണ്ട താമസം ഓണോക്കിന്റെ കണ്ടോൾ പോവും നിങ്ങൾ സ്റ്റോപ്പ് ദ ജനങ്ങളെ രക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു മിഷന് ഞാൻ രൂപകൽപ്പന കൊടുത്തത് നിങ്ങളെ ക്രിയേറ്റ് ചെയ്തതുപോലും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണ് സോ ഒരു കാരണവശാലും ജനങ്ങൾക്കെതിരായി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല സോ ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ലോക്ക് ചെയ്ത എല്ലാവരെയും തുറന്ന് വിടണം ഇത് നിങ്ങളുടെ മാസ്റ്റർ ഒണോക്കാണ് പറയുന്നതെന്ന് പറഞ്ഞ് ആളിപ്പ തിരിഞ്ഞവിടുന്ന് പോവും അതിനാൽ ലോഡ്കോ അവനാണെങ്കിൽ ഫുൾ കലുപ്പില് ചാടി വന്ന് ഒണോക്കെ ആഞ്ഞിട്ട് അത് കണ്ട് ഒരു സെക്കൻഡ് എല്ലാവരും അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ് ലോട്ട് കൂ പറയും ഒണോക്കി മാസ്റ്ററിന്റെ അവസ്ഥ അതിപ്പോ ശരിയല്ല ഇവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ് കുറച്ചു സമയം അദ്ദേഹം റെസ്റ്റ് എടുക്കട്ടെ അത് കഴിഞ്ഞ ആള് നോർമൽ ആവും പിന്നീട് നമുക്ക് നമ്മുടെ പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കും അപ്പോഴായിരിക്കും അവർ പോലും പ്രതീക്ഷിക്കാതെ ഒരു പേപ്പർ ബോംബ് അതങ്ങനെ പറന്നു വന്ന് നമ്മുടെ ബൊറൂട്ടോഡിയൻ ടീംസിന്റെയും മുൻപിലേക്ക് വീഴുക ആ പേപ്പർ ബോംബ് പൊട്ടിത്തെറിക്കേണ്ട താമസം നമ്മുടെ ആൾക്കാർക്ക് പിടിയിട്ടും അതാ വില്ലന്മാരെ ഡൈവേർട്ട് ചെയ്യാൻ ആരോ ചെയ്തതാണെന്ന് അവര് ചുറ്റുനോക്കും അത് മറ്റാരും സാക്ഷാൽ ഷിക്കട ഉടനെ നമ്മുടെ ആൾക്കാര് അവർ അടുത്തേക്ക് പോയി അവിടുന്ന് വീണ്ടും അവർ ഒരുമിച്ച് മുൻപോട്ട് കൊതിച്ചു പായയാണ് അവരല്പ ദൂരം ഓടുമ്പോഴേക്കും ആ കക്കോ വില്ലൻ അവനിപ്പോ അവരുടെ മുൻപിലേക്ക് വരും ഷിക്കട പറയും ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം എത്രയും പെട്ടെന്ന് മീത്സിയെ കണ്ടുപിടിച്ച് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ഷിക്കടൂട്ടോട് പറയും അത് കേട്ട് സാറടയും ബോറൂട്ടോയിടേയും ഓടുകയാണ് അടുത്ത നിമിഷം അവളാണെങ്കിൽ അവരുടെ മുൻപിലേക്ക് ചാടി വീണ് ഗെഞ്ചിപ്സ് യൂസ് ചെയ്യും ഇവിടെ കക്കോ വില്ലൻ അവൻ ടീമിനെ ഷിക്കടീമിനെയും അറഞ്ചും പൊറഞ്ചാട്ടിക്കും അപ്പൊ ഈനോജനാണെങ്കിൽ അവൻ മുകളിൽ നിന്ന് കത്തിയൊക്കെ വലിച്ചെറിഞ്ഞ് അവനെ കൊണ്ടാവും പോലെയും ആ വില്ലനെ എതിർക്കുകയാണ് വില്ലനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഷിക്കടയെയും ചോച്ചോയും ഈനോജിനെയും അവരെ മൂന്നുപേരെയും ഒരു ഗുഹയിലേക്ക് തള്ളിയിടും അതിനുശേഷം വീണ്ടും അവർ അറ്റാക്ക് ചെയ്യാണ് ഉടനെ ഷിക്കടക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധി വിളിച്ചുണ്ടാവും അവൻ ഈനോജിനും ചോച്ചോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേക സിഗ്നൽ കാണിച്ച് ഒറ്റയ്ക്ക് ഇപ്പ വില്യനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും കട്ട് ചെയ്ത ഇപ്പ ലാബ് കാണിക്കും അവിടെയാണെങ്കിൽ ടോൺ വില്ലേജിലുള്ള അഞ്ച് ഷിനോബികളെ ലോക്ക് ചെയ്തിരിക്കയാണ് അവരുടെ ഹാർട്ടാണ് ഇപ്പൊ ഇവർക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പോകുന്നത് മെയ്സേക്കാണെങ്കിൽ അതൊന്നും ഒന്നും മനസ്സിലാവില്ല അപ്പൊ അതേസമയം ഇവിടെ ഷിക്കടാണെങ്കിൽ ഒരുപാട് ദൂരം മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും പക്ഷെ അവിടെ എവിടെയും വെളിച്ചം ഉണ്ടാവില്ല വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് ഷാഡോ ചിപ്സു അത് യൂസ് ചെയ്യാൻ കഴിയില്ല അടുത്ത നിമിഷം നമ്മുടെ ഈനോജിൻ അവൻ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ ഡ്രോ ചെയ്ത് അവടെ മുഴുവൻ വെളിച്ചം കൊണ്ടുവരും ചിക്കടക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആവേശമാവും അടുത്ത നിമിഷം തന്നെ അവൻ ഷാഡോ പാരലൈസിങ് ചിപ്സ് ഉപയോഗിച്ച് വില്ലനെ അങ്ങനെ ലോക്ക് ചെയ്യുകയാണ് ചോച്ചു ആണെങ്കിൽ അവളുടെ കൈ ചുരുട്ടി അവൻ ആഞ്ഞിട്ടിക്കും ആ ഒരു ഇടിയില് അവന്റെ ബോഡി തകരാൻ തുടങ്ങും പക്ഷെ അവൻ അപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിയും ഷിക്കടയാണെങ്കിൽ ഒരു ബോംബ് അവിടെ ഇട്ട് തൽക്കാലത്തേക്ക് അവിടുന്ന് രക്ഷപെട്ട് പോവാണ് അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കൊനാമാരുവിനെ കാണിക്കും കൊനാമാരു ആണെങ്കിൽ ആക്ട് ആനിമല് അവറ്റകൾ ക്രിയേറ്റ് ആവുന്ന ആ പ്രത്യേക സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ആ കക്കോ വില്ലൻ അവൻ വീണ്ടും ഇപ്പൊ ഷിക്കടയുടെ അടുത്തേക്ക് വരും ആ കക്കോ വില്ലൻ അവൻ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഈനോജിൻ അവൻ ഇത്തവണ അവൻറെ അമ്മയുടെ പവർ ആയിരിക്കും ഉപയോഗിക്കുക ഈനോജിന്റെ സോള് അതാ വില്ലന്റെ ബോഡിയിലേക്ക് പോവും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എനിക്ക് ഒരുപാട് നേരം ഇവനെ ഇങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഉടനെ അവര് പോലും പ്രതീക്ഷിക്കാതെ ഈനോജിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ അക്കു ആനിമല് അത് പോടി വന്ന് ആ വില്ലനെ തന്നെ അറ്റാക്ക് ചെയ്യാണ് ആ വില്ലനാണെങ്കിൽ ആനിമലിനെ അട്ടിച്ചു തെറുപ്പിക്കും ആ ഗ്യാപ്പിൽ അവര് മൂന്ന് പേരും ചേർന്ന് വില്ലനെ ആ ഇടികിട്ടി വില്ലൻ തെറിച്ചുപോയി അട്ടിച്ചു വീഴും പിന്നെന്താ അവന് അനക്കുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ ആനിമല് അതും അവിടെ ചത്തുപോവാണ് ഏനോജനാണെങ്കിൽ അത് സഹിക്കാനാവില്ല അവൻ ആനിമലിനെ കൈയ്യിലെടുത്ത് ഒട്ടിക്കരയും അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കീരാര അവ ആണെങ്കിൽ സാറടെയും ബൊറൂട്ടോയും അവരെ രണ്ടുപേരെയും പാവകളെ പോലെ ആക്കി മാറ്റി അവരെ കൺട്രോൾ ചെയ്യുന്നതോട് കൂടെ എപ്പിസോഡും അവസാനിക്കുന്നു